എല്ലാ ബഹുമാനീയ സ്നേഹിതരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് വളരെ സന്തോഷത്തോടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ചെയ്ത ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളുടെ പഠനം നാം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയും നാം സമാനമായ ഒരു അത്ഭുതത്തിലൂടെയാണ് കടന്നുപോയത്. നമുക്കറിയാം കർത്താവ് സോരിനും സീദോനും ആ പ്രദേശങ്ങളുടെ അതിർത്തി പ്രദേശത്തേക്ക് കർത്താവ് ചെന്നു. ബഹുദൂരം കർത്താവ് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രയേറെ ദൂരം യാത്ര ചെയ്തു പോയത് എന്നുള്ളതിന് വളരെ വ്യക്തമായ മറുപടി ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. കർത്താവ് ചില ജീവിതങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിച്ചു, ചില ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്താൻ ആഗ്രഹിച്ചു. അങ്ങനെ കർത്താവ് രൂപാന്തരം വരുത്തിയ ഒരാളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. കനാന്യ സ്ത്രീയുടെ പൈതലിന് കർത്താവ് സൗഖ്യം നൽകി. ആ കുടുംബത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. അവളുടെ വിശ്വാസത്തെ സ്വർഗം ആദരിച്ചു. അതേ പ്രദേശത്ത് തന്നെ കർത്താവ് മറ്റൊരത്ഭുതം കൂടെ ചെയ്തു. മറ്റനേക അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു അത്ഭുതം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ശ്രദ്ധയെ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ വീണ്ടും സോരിൻ്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരൽ ഇട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ട് സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. നമുക്ക് ഈ സംഭവം ഇതിൻ്റെ അത്ര വിശദീകരണങ്ങളില്ലെങ്കിലും മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇതിൻ്റെ ഒരു സമ്മറി, ഒരു സംഗ്രഹമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്നു, മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ അനേകം ആളുകളെ കർത്താവ് സൗഖ്യമാക്കി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ സ്പെസിഫിക്കായിട്ടുള്ള വളരെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് സോർ സീദോൻ അതിർത്തി പ്രദേശങ്ങളിൽ ചെന്നു. അവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ചില ജീവിതങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. അതിനുശേഷം കർത്താവ് മടങ്ങി വരികയാണ്. വീണ്ടും ഗലീലയുടെ കടൽത്തീരത്തേക്ക് കർത്താവ് മടങ്ങിയെത്തുകയാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കർത്താവ് ഗലീല കടൽപ്പുറത്ത് വന്നപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. അവനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ വിക്കനായൊരു ചെകിടൻ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകളിൽ അവന് വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു മനുഷ്യനായിരുന്നു. സംസാരത്തിൻ്റെ കാര്യത്തിലും കേൾവിയുടെ കാര്യത്തിലും അവൻ പ്രതിസന്ധി നേരിടുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡഫ് ആൻഡ് മ്യൂട്ട് മാൻ എന്നാണ് പറയുന്നത്. അവന് കേൾവി ശക്തിയില്ല, സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിന് രൂപാന്തരമുണ്ടായത്. പ്രിയമുള്ളവരെ, ഇതുവരെ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. അവൻ്റെ അരികിൽ വന്ന
ഒരു ജീവിതവും നിരാശപ്പെട്ട് നെടുവീർപ്പിട്ട് നിലവിളിച്ചുകൊണ്ട് മടങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല. കർത്താവിൻ്റെ അരികിൽ വന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്, രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ചില ആളുകൾ കർത്താവിൻ്റെ അരികിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അവനെ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അവനെ സൗഖ്യമാക്കണം എന്നുള്ള ഒരു അപേക്ഷ അവർ കർത്താവിനോട് പറയുകയാണ്. അപ്പോൾ കർത്താവ് എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തത്? പ്രിയമുള്ളവരെ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കർത്താവ് നിൽക്കുകയാണ്, അനേകരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ കർത്താവ് എന്താണ് ഇവന് വേണ്ടി ചെയ്തത്? കർത്താവ് ഇവന് വേണ്ടി ചെയ്ത കാര്യം ഇവിടെ നാം വായിക്കുന്നത്, അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. ഈ വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് കർത്താവിന് വേണമെങ്കിൽ വളരെ നിസ്സാരമായി ഒരു അത്ഭുതം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെയല്ല, ഈ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകമായ കാര്യപരിപാടി കർത്താവിനുണ്ടായിരുന്നു. അവനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോകുന്ന, നിരാശയിലും നെടുവീർപ്പിലും കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള, അതിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയ ഒരു അരുമനാഥൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്! യാതൊരു യോഗ്യതയുമില്ലായിരുന്നു, മറ്റുള്ള എല്ലാവരെയും പോലെ ഒരു മനുഷ്യനായിരുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാവരെക്കാളും ദയനീയമായ അവസ്ഥയിലായിരുന്നു ഇവൻ്റെ ജീവിതം. എന്നിട്ടും അവനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോകുവാൻ തീരുമാനിച്ച ഒരു അരുമനാഥൻ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇതല്ലേ ചെയ്തത്? വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി, മാറ്റി നിർത്തി, ഈ സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന്, ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന്, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന്, ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന്, ഈ രോഗങ്ങളുടെ നടുവിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ കർത്താവ് എന്താണ് ചെയ്തത്? കൂട്ടിക്കൊണ്ടുപോയി, അവൻ്റെ ചെവിയിൽ വിരൽ ഇട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള യഫദാ എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് അവനെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? തൻ്റെ വിരലുകൊണ്ട് ആ മനുഷ്യനെ സ്പർശിച്ചു എന്നുള്ളതാണ്. അവൻ്റെ ചെവിയിൽ തൊട്ടു, തൻ്റെ വിരൽ ചെവിയിലിട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, കർത്താവിൻ്റെ തിരുസ്പർശം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. എത്ര അത്ഭുതകരമായ കാര്യം! ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിൻ്റെ കരസ്പർശമാണ്. നമുക്ക് ആത്മീകമായ നിലയിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം കർത്താവിൻ്റെ അരികിലേക്ക് എപ്പോഴൊക്കെ ചെല്ലുന്നുണ്ടോ, തൻ്റെ വചനത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവചനം ദൈവത്തിൻ്റെ കരമാണ്. നമ്മെ സ്പർശിക്കാനുള്ള, നമ്മെ തൊടാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ സ്പർശിക്കും. ഇവിടെ ഇതാ കർത്താവ് അക്ഷരീകമായി കരം നീട്ടി സ്പർശിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ജീവിതങ്ങളെ തൻ്റെ വചനത്തിലൂടെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, അടുത്തതായി നാം കാണുന്നത്, അവൻ്റെ നാവിനെ തൊട്ടു, അവൻ്റെ ചെവിയെ സ്പർശിച്ചു, അവനെ വിരൽ അവിടെ ഇട്ടു, തുപ്പി എന്ന് നാം വായിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല ആശയക്കുഴപ്പങ്ങളും പലപ്പോഴും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റാണ് കർത്താവ് ഉപയോഗിച്ചത് എന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. മാത്രമല്ല, ആ കാലത്ത് ഈ ഉമിനീര് അഥവാ സലൈവ ചികിത്സയ്ക്ക് ഉപയോഗിച്ചതായിട്ട് ചരിത്ര രേഖകളുണ്ട്. ആ ഒന്നാം നൂറ്റാണ്ടിലെ തന്നെ ചരിത്രകാരന്മാരായ പ്ലിനീദ എൽഡർ, ടാസിറ്റസ് തുടങ്ങിയവരുടെ രചനകളിൽ ഇങ്ങനെ സലൈവ ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ സലൈവ ഉപയോഗിച്ച് സൗഖ്യമാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവിൻ്റേതായ രീതി. ഇതിന് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക, നമ്മെക്കൊണ്ട് സാധ്യമല്ല,
കർത്താവിന് കർത്താവിൻ്റെതായ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല കർത്താവ് ഇവിടെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഒരു പ്രതീകാത്മകമായ ഒരു പ്രവർത്തനം, മനുഷ്യൻ്റെ ആ പരിമിതികളുള്ള പോരായ്മ സംഭവിച്ച, തകരാറ് സംഭവിച്ച അവൻ്റെ ചെവിയെയും അവൻ്റെ നാവിനെയും സ്പർശിക്കാൻ കഴിയുന്ന തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന ഒരു മാർഗം. അങ്ങനെ മാത്രം നമുക്ക് ഈ കർത്താവ് തുപ്പി എന്ന പദം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അടുത്തതായിട്ട് കർത്താവ് ചെയ്യുന്നത് എന്താണ്? സ്വർഗത്തിലേക്ക് നോക്കി എന്നാണ് നാം വായിക്കുന്നത്. അവൻ്റെ നാവിനെ സ്പർശിച്ച ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി. അതായത് കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റെ പിതാവിനെ കർത്താവിയുടെ മഹത്വപ്പെടുത്തുകയാണ്. മാത്രമല്ല തങ്ങളുടെ ആ ഐക്യതയെ കർത്താവിയുടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, തൃത്വത്തിൻ്റെ ഒരു വെളിപ്പെടലാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ്, സ്വർഗീയ പിതാവിനെ നോക്കുകയാണ്. തൻ്റെ പിതാവുമായുള്ള ബന്ധത്തെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് കർത്താവും പിതാവുമായിട്ടുള്ള ബന്ധം? നമുക്കൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5:19. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടാറ്, ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. ഇവിടെ നാം കാണുന്നത് കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്ന കാര്യം ഈ തൃത്വത്തിൻ്റെ ഒരു ഐക്യത, അതിൻ്റെ ഒരു ഏകഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ത്രിയേക ദൈവം അവരുടെ ആ പ്രവൃത്തിയിലുള്ള ഐക്യതയാണ് വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, പിതാവ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് എന്തെല്ലാം പിതാവിന് ചെയ്യാനായിട്ട് കഴിയുമോ അതെല്ലാം പുത്രനും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി അടുത്തതായിട്ട് താൻ ചെയ്ത കാര്യം നെടുവീർപ്പിട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നെടുവീർപ്പിടുക എന്ന് പറയുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദന പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എന്താ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന? ഈ ജീവിതങ്ങളെ കാണുമ്പോൾ, അവരുടെ പ്രതിസന്ധികളെ കാണുമ്പോൾ, അവരുടെ വേദനകളെ കാണുമ്പോൾ, നൊമ്പരങ്ങളെ കാണുമ്പോൾ, മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ, അവൻ കടന്നുപോയ പ്രതിസന്ധികളുടെ ദിവസങ്ങളെ ഓർക്കുമ്പോൾ, അവൻ അനുഭവിച്ച വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും നാളുകളെ ഓർത്ത്, അവനെ ഓർത്ത് നെടുവേർപ്പെടുന്ന അരുമനാഥൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതങ്ങളെ ഓർത്ത്, നമ്മളെക്കാൾ ഭാരമുള്ള, താല്പര്യമുള്ള, നമ്മളെക്കാൾ വേദനിക്കുന്ന ഒരു അരുമനാഥനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം കർത്താവ് പറയുന്ന കാര്യം ഇതാ, തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫദ എന്നവനോട് പറഞ്ഞു. കർത്താവിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു ശബ്ദം, തുറന്ന് വരിക. നാവേ, നിൻ്റെ കെട്ടുകളെ അഴിയുക. ചെവിയെ, നിൻ്റെ ബന്ധനങ്ങളെ അഴിയുക. എവിടെയൊക്കെയാണോ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് തുറക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. നാവിൻ്റെ കെട്ടുകളെ അതുവരെ ആരാണോ ബന്ധിച്ചിരുന്നത് ആ ബന്ധനങ്ങളെ അറുത്തുമാറ്റുന്ന, അഴിച്ചു കളയുന്ന അരുമനാഥനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന ഏത് വലിയ ബന്ധനത്തിലൂടെയാണെങ്കിലും തുറന്നു വരിക എന്നുള്ള എഫദ എന്നുള്ള ശബ്ദം കൊണ്ട് തുറക്കാൻ കഴിയുന്ന അരുമനാഥൻ ജീവിക്കുന്നുണ്ട്. സാഹചര്യങ്ങളെല്ലാം അടഞ്ഞുപോയെന്നും സാധ്യതകളെല്ലാം അസ്തമിച്ചെന്നും ഇനി മുന്നോട്ട് യാതൊരു വാതിലുകളും കാണുന്നില്ലെന്നും എൻ്റെ മുന്നിലെ വാതിലുകളെല്ലാം ഒരുപോലെ കൊട്ടിയടയ്ക്ക പ്പെട്ടിരിക്കുന്നെന്നും കരുതുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ അരുമനാഥന് പറയാൻ കഴിയുന്ന അനുഗ്രഹീതമായ ശബ്ദം ഇതാണ്,
തുറന്നു വരിക. അവിടുന്ന് കൽപ്പിച്ചാൽ ഏതടയപ്പെട്ട വാതിലും തുറന്നു വരും, ഏത് അടയപ്പെട്ട അവയവങ്ങളും തുറന്നു വരും, ഏത് അടയപ്പെട്ട സാധ്യതകളും സാഹചര്യങ്ങളും തുറന്നു വരും. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ കർത്താവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. തുറന്നു വരിക എന്നുള്ള ഒരൊറ്റ ശബ്ദത്തിൻ്റെ മുമ്പാകെ ആ മനുഷ്യൻ്റെ ജീവിതം എത്ര അത്ഭുതകരമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളത് ഓർക്കാനായിട്ട് കഴിയണം. അവൻ്റെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. അതിനുശേഷം കർത്താവ് അവരോട് പറഞ്ഞ കാര്യം ഇതാരോടും പറയരുത് എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി എന്നാണ് നാം വായിക്കുന്നത്. അവരെന്താ പ്രസിദ്ധമാക്കിയത്? അവർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവൻ സകലവും നന്നായിട്ട് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. സകലവും നന്നായിട്ട് ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് ആരോടും പറയരുതെന്ന അവരോട് പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഈ സൗഖ്യമാക്കപ്പെട്ട മനുഷ്യനുമുണ്ട്. അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ ദിവസമാണ്, അവൻ സംസാരിക്കാൻ ശരിയായി ആരംഭിച്ച ദിവസം. അന്ന് മുഴുവൻ അവൻ സംസാരിച്ചത് കർത്താവിനെ കുറിച്ചാണ്. അവന് പറയാനുണ്ടായിരുന്ന സാക്ഷ്യം ഇതാണ്, അവൻ സകലവും നന്നായിട്ട് ചെയ്തു. പ്രിയ സ്നേഹിത, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, നിന്റെ പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന നിന്നെ സൗഖ്യമാക്കിയ കർത്താവിനെ കുറിച്ചല്ലാതെ പിന്നെ ആരെക്കുറിച്ചാണ് നാം സംസാരിക്കേണ്ടത്? നാവിൻ്റെ കെട്ടഴിച്ചത് അവനാ, കേൾവി ശക്തി തന്നത് അവനാ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് കർത്താവാ. കർത്താവ് സകലവും നന്നായിട്ട് ചെയ്യുന്ന ദൈവമാ. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സാക്ഷ്യം ഇതായിരുന്നു, അവൻ സകലവും നന്നായിട്ട് ചെയ്തു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പറയാനായിട്ട് കഴിയുന്ന സാക്ഷ്യം ഇതാണ്, കർത്താവ് സകലവും നന്നായിട്ട് ചെയ്തു. ഓ, കർത്താവ് സകലവും നന്നായിട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മുടെ കെട്ടുകളെ അഴിച്ചില്ലായിരുന്നു, നമ്മുടെ ജീവിതം എത്ര ദുരിതപൂർണമാകുമായിരുന്നു. ഈ സകലവും നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ കേൾവിശക്തി പകുതിയല്ല തിരിച്ചു കൊടുത്തത്. ഈ മനുഷ്യൻ്റെ നാവിൻ്റെ കെട്ടുകളെ കുറച്ചല്ല അഴിച്ചത്, പൂർണ്ണ സൗഖ്യം. നാം ഇവിടെ വായിക്കുന്നത് അങ്ങനെയാണ്, അവൻ ശരിയായി സംസാരിച്ചു എന്നുള്ളതാണ്. ഓ, ദൈവത്തിന് സ്തോത്രം. ശരിയായി സംസാരിച്ചു. അതുകൊണ്ട് അവന് പറയാനായിട്ടുള്ളത് എൻ്റെ കർത്താവ് സകലവും നന്നായിട്ട് ചെയ്യുന്നവനാ. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്യുന്നവനാ. നമ്മുടെ ജീവിതങ്ങളെ അവൻ ചെയ്തതെല്ലാം നന്മയാണ്. അവൻ ദോഷമായിട്ട് യാതൊന്നും നമ്മോട് ചെയ്തിട്ടില്ല. ആ നല്ല കർത്താവിനെ സ്നേഹിക്കാം, സേവിക്കാം, അവന് വേണ്ടി ജീവിക്കാം. അവൻ പറയുന്ന അനുഗ്രഹീതമായ ശബ്ദം എഫദ എന്ന അരാമ്യ പദം, അതിൻ്റെ അർത്ഥം തുറന്നു വരിക എന്നുള്ളതാണ്. ഏത് അടയ്ക്കപ്പെട്ട വാതിലുകളും കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വരും. ഏത് അടയ്ക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം തുറന്നു നൽകാൻ കർത്താവ് മതിയായവനാണ്, പ്രാപ്തനാണ്, ശക്തിയുള്ളവനാണ്. ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, അവൻ്റെ അരികിലേക്ക് നിങ്ങൾ വരണം, അവൻ്റെ പാദത്തിൽ വീഴണം. കർത്താവ് എന്നോട് കരുണ തോന്നണമേ എന്നവനോട് പറഞ്ഞാൽ കർത്താവ് മനസ്സലിഞ്ഞ് നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുടെ ജീവിതത്തെ അവൻ സ്പർശിക്കും, നിങ്ങളുടെ നാവിനെ അവൻ സ്പർശിക്കും, നിങ്ങളുടെ ചെവിയെ അവൻ സ്പർശിക്കും. അവൻ തൻ്റെ മാർഗത്തിലൂടെ നിങ്ങളെ സൗഖ്യമാക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഈ നല്ല അരുമനാഥനെ നമുക്ക് സേവിക്കാം, സ്നേഹിക്കാം. നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീതമായ സാക്ഷ്യം ഇന്ന് തന്നെ വിളിച്ചു പറയാം, അവൻ സകലവും നന്നായിട്ട് ചെയ്യുന്നു. അവനെല്ലാം നന്നായിട്ട് ചെയ്യുന്ന ദൈവമാണ്. അവൻ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തി നമ്മുടെ പാപങ്ങളുടെ പരിഹാരം കാൽവറിയിലെ ക്രൂശിൽ നിറവേറ്റി തന്നു എന്നുള്ളതാണ്. അവിടെ അവസാനമായി നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, സകലവും നിവൃത്തിയായി, എല്ലാം ഞാൻ കൊടുത്തു തീർത്തു, ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്തു. പ്രിയമുള്ളവരെ, ആ അരുമനാഥനെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. ഈ അരുമനാഥന് വേണ്ടി ഇതുവരെ ഹൃദയം തുറന്നു കൊടുക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ നല്ല കർത്താവിനായിട്ട് ഹൃദയം തുറന്നു കൊടുക്കുക. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ സാക്ഷിയായി ജീവിക്കുവാൻ കർത്താവിടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.